നാമം അൽ ഉമ്മത്തുൽ മർഹൂമ അനുഗ്രഹം ചൊരിയപ്പെട്ട സമുദായം. അനുഗ്രഹത്തിന്റെ ഒരു സ്ഥലാല കൊയ്ത്താണ്, ലോകത്ത് കൊയ്ത്ത് നടന്ന സമുദായമാണ്. ഇനി കൊയ്ത്ത് വേണ്ട, ഇനി വിടണ്ട, ഇനി ഇതിനവസാനം ഖിയാമത്ത് നാൾ. വിതച്ചവരുണ്ടായിരുന്നു, നമ്മൾ എന്തിന്റെ ആളുകളാ? കൊയ്ത്തുകാരാളിന്റെ ആളുകളാ. നമ്മൾ അൽ ഉമ്മത്തുൽ ഹസാദാണ്, നമ്മൾ കൊയ്ത്തിന്റെ ആളുകളാ. എപ്പോഴത്തേക്കും കൊയ്ത്ത ഭയങ്കര നേട്ടം. അൽ ഉമ്മത്തുൽ മർഹൂമ അനുഗ്രഹം ചെറിയപ്പെട്ട സമുദായം എന്ന് പറഞ്ഞു. എന്താണ് അങ്ങനെ പറയാനുള്ള കാരണം? അള്ളാഹു നമുക്ക് അൽ ഔഖാത്തുൽ ഫാദിലയും അൽ അഹ്മാദുൽ ഫാദിലയും നൽകി എന്നത്. നമ്മളെ അങ്ങനെ പറയാനുള്ള കാരണങ്ങൾ രണ്ടാണ്. അള്ളാഹു ഒരു കാലത്ത് ജനങ്ങൾക്കുമില്ലാത്ത ശ്രേഷ്ഠകരമായ സന്ദർഭങ്ങൾ നമുക്ക് നൽകി. ഒരു നിലക്ക് ആലോചിച്ചാൽ ഓരോ സമയവും ശ്രേഷ്ഠകരമാണ്. നമ്മൾ നിങ്ങൾ സാധാരണ വെള്ളിയാഴ്ചയിലെ ഉസ്താദുമാരെ വഴക്കുകൾ ശരിക്കൊന്ന് ശ്രദ്ധിച്ചാൽ, നിങ്ങൾ ശരിക്കും ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാവും. എന്താണ്? ചെവ്വാലിൽ ഉസ്താദുമാർ വഴക്കുകൾ. അപ്പോൾ ആ വഴക്ക് കേട്ടവൻ ധരിച്ചു പോകും ഏറ്റവും നല്ല മാസം ചെവ്വാല്. പിന്നെ ദുൽഖഅദിൽ ഉസ്താദുമാർ വഴക്കുകൾ. ഒരുപാട് ഹദീസുകൾ നിരത്തും. അപ്പോൾ വിചാരിച്ചു പോകും ഏറ്റവും നല്ല മാസം. പിന്നെ ദുൽഹജ്ജ് വരുമ്പോൾ അതിനെ പറ്റി വേണം പറയും. അപ്പോൾ അതിന്റെ സന്ദർഭങ്ങളും മഹത്വങ്ങളും പറയും. അപ്പോൾ വിചാരിക്കും ഏറ്റവും നല്ല മാസം ദുൽഹജ്ജാണ്. പിന്നെ മുഹറവും സഫറും റബീഉൽ അവലും റബീഉൽ സാനിയും റബീഉൽ ആഖിറും എല്ലാം അങ്ങനെ തന്നെയാണ്. മനസ്സിലായില്ലേ? ജമാഅത്തുൽ അവലയും സാനി എല്ലാം അങ്ങനെ തന്നെയാണ്. റജബ് വന്നാൽ പറയും വേണ്ട. പിന്നെ സയ്യിദ് ഷുഹൂർ ചുരുക്കത്തിൽ ഇതൊക്കെ ഹദീസിലുള്ളതാണ്. ഇതിലെല്ലാം ഹദീസ് ഒന്നും ഉസ്താദ് വെറുതെ പറഞ്ഞതല്ല. കാരണം നമ്മൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം കൊല്ലം ആകെ ആയുസ് എത്രയായിരുന്നു? 60-70. ഇന്നത്തെ ഒരു അവസരം നൽകുക. അവസരം എല്ലാം അവസരങ്ങളാക്കിയിരിക്കുക. ഭയങ്കര വരുമാനങ്ങളുടെ സമയത്ത് അപ്പൊ ഒരു മാസം നോക്കിയാൽ ആ മാസത്തെ പറ്റി പഠിച്ചാൽ ആ മാസത്തിൽ ശ്രേഷ്ഠകരമായ സമയങ്ങൾ ധാരാളം ഭയങ്കര മനസ്സിലാവണ്ട പറഞ്ഞത്. അപ്പൊ നമ്മുടെ സമുദായം മാത്രമല്ല എല്ലാ കാലഘട്ടത്തിൽ ആ വിഷയത്തിൽ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സത്യസന്ധമായ നമുക്ക് ലഭിച്ച സത്യസന്ധമായ ഹദീസുകൾ വാക്യങ്ങൾ ഓരോ മാസത്തെ പറ്റിയും സന്ദർഭത്തെ പറ്റിയും അനവധിയാണ്. മനസ്സിലായില്ലേ? അതിന് കാരണം ഈ സമുദായത്തെ അള്ളാഹു സുബ്ഹാനഹു വതആല നേട്ടം നൽകാൻ വേണ്ടി തിരഞ്ഞെടുത്തത്. അള്ളാഹു അനുവദിക്കാൻ നമുക്ക് ഭയങ്കര ആയുസ് നമുക്ക് കുറച്ച്, നമുക്ക് സാധനങ്ങളത്. ഈ സന്ദർഭങ്ങൾ കൊണ്ട് നമ്മൾ എന്തുണ്ടാകും? നമ്മൾ വലിയ വലിയ ജനതയെ നമ്മൾ മറികടക്കും. ഉദാഹരണം പറയാം. സയ്യിദുന ആദം ഔഖാത്തുൽ ഫാദില വളരെ കുറവാണ്. 1000 കൊല്ലം ആയുസ്, 1000 കൊല്ലം വയസ്സ് അത്രയേ ഉള്ളൂ. ഔഖാത്തുൽ ഫാദില കുറവാണ്. സയ്യിദുന ആദം നമ്മളോ? നമുക്ക് ആയുസ് കുറവാണ്, പക്ഷേ ഔഖാത്തുൽ ഫാദില കൂടുതലാണ്. ഒരു ഉദാഹരണം വേണമെങ്കിൽ പറയാം. ഒരു ലൈലത്തുൽ ഖദ്ർ ഒരാൾക്ക് ലഭിച്ചാൽ 84 ലേറെ വർഷങ്ങൾ ലഭിക്കും ഒരു ലൈലത്തുൽ ഖദ്റിന്റെ സ്വഭാവ കൊണ്ട്. അപ്പോൾ 10 ലൈലത്തുൽ ഖദ്ർ ഒരാൾക്ക് ലഭിച്ചാൽ അയാൾക്ക് 840 വർഷങ്ങളിലേറെ സ്വഭാവ ലഭിക്കും. അപ്പോൾ ഒരാൾക്ക് 12 ലൈലത്തുൽ ഖദ്ർ ലഭിച്ചാൽ 1000ലേറെ വർഷങ്ങളുടെ സ്വഭാവ ലഭിക്കും. അപ്പോൾ 12 കൊല്ലത്തെ മഹ്ലൻ ലയാലി ലൈലത്തുൽ ഖദ്ർ 12 ലൈലത്തുൽ ഖദ്ർ കൊണ്ട് മാത്രം നമ്മൾ ആദമിനെ മറികടക്കും. അലൈഹിസ്സലാം ആ ദിവസ സന്ദർഭങ്ങളിലുള്ള പകലുകൾക്കും മറ്റു രാത്രികൾക്കും ദിവസങ്ങളുടെ സ്വഭാവുകൾ. ഒരു ജുമാ ദിവസം ഒരാൾക്ക് ശരിയായാൽ 1 കൊല്ലത്തെ കൂലി ലഭിക്കും. ലഹു അജ്റു സന സിയാമിഹ വ ഖിയാമിഹ എന്ന പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. മനസ്സിലായില്ലേ? അത് സത്യത്തിൽ റുബുഉൽ യൗം മാത്രമാണ്. കാരണം സുബ്ഹ് മുതൽ فَإِذَا قُضِيَتِ الصَّلَاةُ فَانْتَشِرُوا فِي الْأَرْضِ وَابْتَغُوا مِنْ فَضْلِ اللَّهِ എന്ന് പറഞ്ഞ സമയം വരെ മാത്രമാണ്. അതായത് സുബ്ഹ് മുതൽ ജുമാഅക്ക് സലാം വിടുന്ന സമയം വരെ ഈ സമയത്തിന്റെ അമലിന് മാത്രം എന്ത് കിട്ടും? 1 കൊല്ലത്തെ ഷറഫായ കൂലി കിട്ടും. ഒരു സാധാരണ ഒരു സവാബ് പറഞ്ഞാൽ ആ സവാബിനെ പിന്നെ മുഹദ്ദിസീങ്ങളാണ് വ്യാഖ്യാനിക്കാറുള്ളത്. ഈ സവാബിനെ ഹബീബായ നബി വ്യാഖ്യാനിച്ചു. ലഹു അജ്റു സന, 1 കൊല്ലത്തെ കൂലി എന്ന് പറഞ്ഞിട്ട് ഹബീബ് വിശദീകരിച്ചത് സിയാമിഹാ
وقيامها അതായത് ഒരു കൊല്ലം മുഴുവനും നോമ്പോറ്റ പുലിയും ഒരു കൊല്ലം മുഴുവനും നിസ്കരിച്ച പുലിയാണ് മുസ്തഫ നബി പറഞ്ഞു ഈ ഹദീസ് അബൂദാബൂദും തുർമദിയും ഇബ്നു മാജയും അബൂ നസായും എല്ലാ സുനനുൽ അർബഅയും ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട് മനസ്സിലാവണില്ലേ പറഞ്ഞത് അപ്പൊ നമ്മൾ ചിന്തിക്കണം ഒരു ജുമാ ശരിയായ അപ്പോൾ ഒരു കൊല്ലത്തിൽ ഏകദേശം 49-50 വെള്ളിയാഴ്ചകൾ ഉണ്ടോ അപ്പോൾ നമ്മൾ സിർഫൻ വെള്ളിയാഴ്ചയിൽ മാത്രം 50 കൊല്ലത്തെ കൂലിട്ടു അപ്പോൾ 10 കൊല്ലത്തെ വെള്ളിയാഴ്ച ശരിയായാലോ 500 കൊല്ലത്തെ കൂലിയായി 20 കൊല്ലത്തെ വെള്ളിയാഴ്ച ശരിയായാലോ അവിടെ നമ്മൾ ആദമിനെ കൊല്ലെ അൻപത് കൊല്ലത്തെ വെള്ളിയാഴ്ച ശരിയായാലോ 2500 കൊല്ലത്തെ സവാബ് അവിടെ മാത്രം കിട്ടും 2.5 ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ആയുസ് നല്ലൊരു തറവാട്ടിൽ ജനിച്ച് വളർന്ന് ബാപ്പാടെ തെർബിയത്തിൽ കയ്യും പിടിച്ച് പള്ളിയിൽ പോയി അങ്ങനെയാണ് വളർന്ന് അതിലായി ജനിച്ച് ഒരു 10-63 വയസ്സിൽ മരിച്ചു പോയ ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരു 50 കൊല്ലത്തെ വെള്ളിയാഴ്ച ശരിയാകുക എന്നുള്ളത് ഒരു പ്രയാസമുള്ള കാര്യം അല്ല പ്രയാസമല്ല മനസ്സിലാവുന്ന പറഞ്ഞത് ഇനി അയാൾക്ക് വേറെ ധാരാളം ഉണ്ട് വെള്ളിയാഴ്ച അക്സറിന്റെ ശേഷമത്തിന്റെ പ്രാധാന്യം ഒരിക്കൽ ഞങ്ങളോട് പറഞ്ഞു എന്നാണ് എന്റെ ഓർമ്മ നിങ്ങളോട് തന്നെ എന്നെ പറഞ്ഞ് അത് വേറെ ഇത് ഏത് വരെയുള്ളൂ മനസ്സിലായില്ലേ വെള്ളിയാഴ്ച അച്ഛനേഷൻ വേറെ അതിന് വേറെ കൂടിയ ഭയങ്കര കോട്ടവട ചേരിയായിരുന്നു ഭയങ്കര ഈ വെള്ളിയാഴ്ച അച്ഛറിന്റെ ശേഷം മകരിബുള്ള അടുത്ത നേരത്ത് വിക്ര ചെല്ലിയതാക്കി നിങ്ങൾ കൈമുക്കി ഞാൻ എത്ര പറഞ്ഞതാ പറഞ്ഞില്ലേ നിങ്ങൾ അല്ല ഇവിടെ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾക്ക് കൈ മാറാലോ വെള്ളിയാഴ്ച അച്ഛറിന്റെ ശേഷം വലിയ പ്രധാനമാണ് ഭയങ്കര അച്ഛറിന്റെ ശേഷം എന്നും പ്രധാനമാണ് അച്ഛറിന്റെ ശേഷമാണ് ആദമിനെ പഠിച്ചിട്ടുള്ളത് എന്നതാണ് കാരണം അറഫയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേരം അച്ഛറിന്റെ ശേഷമാണ് വെള്ളിയാഴ്ച ഏറ്റവും പ്രധാനപ്പെട്ട നേരം അച്ഛറിന്റെ ശേഷമാണ് ഒരു ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നേരം അസറിന്റെ ശേഷം അതുകൊണ്ടല്ലേ അത് കുബൈലൽ മഗ്രിബി മഗ്രിബിനോട് അടുത്ത നേരം ഇരുട്ട് വന്നിട്ടില്ല വെളിച്ചം പോയിട്ടുമില്ല അങ്ങനത്തെ നേരത്താണ് അതെന്നെ പറഞ്ഞത് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട നേരവും അതുകൊണ്ടാണ് മഗ്രിബിന് തൊട്ട് മുമ്പ് തന്നെ നമ്മളെ പള്ളിയിൽ പഴയ കാലത്തിൽ പതിവുണ്ടാക്കിയത് അതവന്റെ പക്ഷേരാണത് ഫോട്ടന്മാര് മനസ്സിലാവണ്ട് പറഞ്ഞത് ഇവിടെ മുൻഗാമികളായ ആളുകൾ ഒരു കാര്യം നടപ്പിലാക്കുമ്പോൾ ചിന്തിക്കണം മുൻഗാമികൾ എന്ന് പറഞ്ഞ മഹാന്മാരാ അവർ ഓരോരുത്തരും മഹാന്മാരാ അവർ വലിയ വലിയ ആലിമീങ്ങളൊന്നും ആയിട്ടില്ലെങ്കിലും വലിയ വലിയ ആലിമീങ്ങൾ അന്ന് ഉണ്ടായിരുന്നു ഇന്നും ഇല്ലായല്ല ഇന്ന് ആലിമീങ്ങളിൽ നിന്ന് ഇത്യാൾ ഉപദേശം സിദ്ധിക്കുന്ന പണി നമ്മൾക്ക് ഒന്ന് 2 എന്നെപ്പോലെ ആലിം വലിയ ബഹറിൽ നിന്ന് പൊക്കിക്കൊണ്ടുവന്ന് ചെറിയ ചെറിയ കൈത്തോട്ടിലേക്ക് വിതരണം ചെയ്യേണ്ട എന്നെപ്പോലത്തെ ആളുകൾ പത്രമാധ്യമങ്ങളിൽ മാത്രം നോക്കി വയർന്ന് പറയുന്ന കാലം ഒന്ന് വലിയ വലിയ ബഹറിൽ നിന്ന് മുക്കി കൈത്തോട്ടിലെത്തിക്കുന്നവർക്ക് അത്തരം കാര്യങ്ങളിലൊന്നും ഇഷ്യൂസിന്റെ പിന്നാലെ പോകല്ലാതെ ഇസ്തിഗ്ലാലുൽ ഫുറസുകൾ പറയുന്ന കാര്യത്തിൽ മാന്ദ്യം കാണിച്ചു ഇതൊക്കെയാണ് പരാജയം അള്ളാഹു നമ്മളെ കാക്കട്ടെ സന്ദർഭത്തിൽ നിന്ന് പറഞ്ഞതാണ് ഒന്നും വിചാരിക്കരുത് ചിന്തിക്കണം ഇതിലൊക്കെ ഗൗരവമായി നമ്മൾ ആലോചിക്കണം ഇവിടെ പറഞ്ഞു കൊണ്ടുവരുന്നത് ഇതൊക്കെ ഇതിന് ഭയങ്കര നേട്ടങ്ങളാണ് ഒരു വെള്ളിയാഴ്ചയിൽ ഒരു കൊല്ലം അപ്പം 50 കൊല്ലത്തെ വെള്ളിയാഴ്ച ആണെങ്കിൽ എത്ര കിട്ടും 2500 കൊല്ലം സയ്യിദന ആദമിന്റെ വയസ്സ് 1000 നേരത്തെ ഇവിടെ എന്തുമ കിടക്കുന്നുണ്ട് 12 കൊല്ലത്തെ ലൈലത്തുൽ ഖദ്റുണ്ട് എവിടെ കിടക്കുന്നുണ്ട് ഒരു ആദമിന്റെ അവിടെ ഒന്ന് കിടക്കുന്നുണ്ട് അപ്പൊ 24 കൊല്ലത്തെ ലൈലത്തുൽ ഖദ്ർ കിട്ടിയാലോ 36 കൊല്ലത്തെ ലൈലത്തുൽ ഖദ്ർ കിട്ടിയാലോ 3 ആദമിന് അലൈഹിസ്സലാമിനേക്കാൾ 48 കൊല്ലത്തെ ലൈലത്തുൽ ഖദ്ർ കിട്ടിയാലോ വറ അത്ര വലിയ പ്രയാസമല്ലല്ലോ മനസ്സിലായില്ല റമദാനിലെ ഒരു രാത്രി കിട്ടിയ പോലെ ബാക്കിയുള്ളത് വേറെ ഉണ്ടതാണ് ഖയാലിനെ പറഞ്ഞിട്ടുള്ളൂ ഖൈറു മിൻ അൽഫി ശഹ്ർ ഖൈറു അൽഫി ശഹ്ർ അല്ല അല്ലാഹു മക്ക നൽകട്ടെ അങ്ങനെ അങ്ങോട്ട് നോക്കിയാൽ ഭയങ്കരം അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് അവസരങ്ങൾ നൽകി നമ്മെ ആദരിച്ചിരിക്കുക ഭയങ്കരാണ് അൽ
അല്ല കുട്ടികളെ, നിങ്ങൾ എന്താണ് ചിന്തിക്കാത്തത്? കഴിഞ്ഞ മിഅ്റാജിനെ പറ്റി നിങ്ങൾ ഒന്നുകൂടി ആലോചിക്ക്. അല്ലാഹു സുബ്ഹാനഹു വതആല ഉമ്മത്ത് മുഹമ്മദിന് 50 വഖത്ത് നിസ്കാരം നൽകി. പിന്നെ അത് ബഹുമാനപ്പെട്ട സയ്യിദന മൂസ തങ്ങളുടെ ഷഫാഅത്ത് കൊണ്ട് അത് 5 ചുരുക്കുകയും ചെയ്തു. എന്തിനായിരുന്നു കളി? അസലിയായ റബ്ബിന്റെ ഖളാഇൽ ഭൂമിയിൽ 5 വഖത്ത് നിസ്കാരം എത്തിക്കാനേ അല്ലാഹു ഉദ്ദേശിച്ചിട്ടുമുള്ളൂ. പിന്നെന്തിനായിരുന്നു അത്? മനസ്സിലായില്ല. ആകാശത്ത് ചർച്ച നടന്നു എന്നല്ലാതെ ഭൂമിയിലെത്തി എത്ര എത്തിയിട്ടുള്ളൂ? പറ, ഭൂമിയിൽ 5 വഖത്ത് നിസ്കാരം എത്തിയിട്ടുള്ളൂ. പിന്നെന്തിനായിരുന്നു ഇത്? ഇത് അല്ലാഹു തആല അമലുൽ ഫാളിലിന്റെ പ്രാധാന്യം പഠിപ്പിക്കലായിരുന്നു ലക്ഷ്യം. ഇത് ഇത് ഉമ്മത്തുൽ മർഹമത്താണ്, അനുഗ്രഹം ചൊരിയപ്പെട്ട സമുദായമാണ്. അനുഗ്രഹത്തെ പഠിപ്പിക്കലായിരുന്നു ലക്ഷ്യം. എന്ത്? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 50 വഖത്ത് നമസ്കാരത്തെ പറ്റി നിർബന്ധമാക്കിയപ്പോൾ അല്ലാഹു പറഞ്ഞു, അല്ലാഹുവേ എനിക്ക് എന്റെ സമുദായത്തിന് അത്രയൊന്നും നമസ്കരിക്കാൻ കഴിയാൻ പ്രയാസമുള്ളവരായിരിക്കും എന്ന്. അപ്പോൾ അല്ലാഹു ചുരുക്കി എത്രയാക്കി? അപ്പോൾ പറഞ്ഞു, നിങ്ങളുടെ ഉമ്മത്തിന്റെ അധ്വാനത്തെയും പ്രയാസത്തെയും എന്നോട് അന്യായം പറഞ്ഞു. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് 50 5 ചുരുക്കി. എന്നാൽ ഇനി ഈ 50 സവാബ് തരണ്ട എനിക്ക് 50 സവാബ് തരാനും ഒരു പ്രയാസമില്ല. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? നിങ്ങൾ എനിക്ക് തരേണ്ടതിൽ ഞാൻ ഇളവ് നൽകി, ഞാൻ നിങ്ങൾക്ക് തരുന്നതിൽ ഒരിളവുമില്ല. അപ്പോൾ 5 വഖത്ത് നിസ്കാരത്തിന് ഇത് ഭൂമിയിൽ അറിയിക്കാൻ വേണ്ടി ചെയ്തു. ഒരു വഖത്ത് നിസ്കാരത്തിന് 10 വഖത്ത് ലഭിക്കില്ല. മനസ്സിലാവണില്ലേ പറഞ്ഞത്? 5 വഖത്ത് നിസ്കാരത്തിന് അതാ ഇത് ചെയ്യണം. അത്ര അതാ ഇത് ചെയ്യണം. അതുകൊണ്ടാണ് ഏറ്റവും സാധനങ്ങൾ അങ്ങനെയല്ലേ. ഏറ്റവും എന്ത് ചെയ്യും? മദീനാങ്ങാടിയിലെ ചന്തക്കാർ വന്നാൽ ത്രിബിലെടുത്ത് മുട്ടും, ചെണ്ട മുട്ടിയാൽ ആളുകൾ ഇറങ്ങിയോടും. എന്തിന്? നല്ല സാധനം എന്ന് പറയണ്ട ഡോക്ടറെ, നല്ല സാധനം കിട്ടണമെങ്കിൽ വേഗം ചെയ്യണം. കാരണം വില പിടിപ്പുള്ള സാധനങ്ങൾ കൈക്കലാക്കണം. വില പിടിക്കുള്ള സാധനം അതിന്റെ ആദ്യം തന്നെ കൈക്കലാക്കണം, അപ്പോഴേ കിട്ടുള്ളൂ. അതുകൊണ്ടാണ് എന്നായത്തിറങ്ങിയത്. എന്താ കാരണം? وكان يخطب النبي صلى الله عليه وسلم فجاءهم സൂക്കിന്റെ ആളുകൾ വന്നു, യമൻകാരായ ചന്തക്കാർ വന്നു. ഹബീബായ നബി ഖുതുബോദാണ് ഫർദിയുൽ ഖുതുബില, അവര് ചന്ത മുട്ടാൻ തുടങ്ങി. ജനങ്ങളുടെ ഒഴുകി അതാണ് ഇപ്പോഴും ഒരു നിയമം ബാക്കിയുള്ളത്. എന്ത്? കുടുങ്ങി കൊടുത്ത് 40 വേണ്ട, 12 മതി. മനസ്സിലാവുണ്ടോ പറഞ്ഞത്? മനസ്സിലായില്ലേ? 12 മതി, അതാ നിയമം. ഹബീബ റസൂലുള്ള ഹുത്ത് പോരാ, എത്ര ആളെ കേൾക്കാനുള്ളൂ? അപ്പോൾ ആയത്തിറങ്ങും ചെയ്ത് വൈദാറത്തൻ, വല്ല കച്ചവടം വന്നാൽ, ഔലഹുവൻ അല്ലെങ്കിൽ വല്ല തമാശയും കേട്ടാൽ, അവരൊഴുകും. നിങ്ങൾ ഇങ്ങനെ നിൽക്കന്നെ. അതുകൊണ്ടാണ് വല്ല ശേഖുവിനാണെങ്കിലും കുത്തുബോധനെങ്കിൽ നിൽക്കണമെന്ന് നിയമം ഇവിടെ ഉണ്ടാക്കിയതാണ്. സാധാരണ നാട്ടിലെ പ്രസംഗത്തിന് ഉസ്താദിനെ ഇരുന്ന് പ്രസംഗിക്കാം. എന്തൊക്കെയാ? കാരണം ഒക്കാണ് യഹ്തുബുൻ നബി. ഇവിടെ ഹബീബാനൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുതുബ പോലെയാണ്, അവിടെ ഖായിമ എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഖുതുബയാവണമെങ്കിൽ നിർബന്ധമാണ്. എന്ത് നിൽക്കണം? അവർക്ക് ഇവിടെ പിടിച്ച നിയമങ്ങളാണ്. മനസ്സിലായില്ലേ പറഞ്ഞത്? അപ്പൊ എന്തിനാ ഞാൻ അവിടെ പറഞ്ഞു വെച്ചാൽ, ഒരു കാര്യം വന്നാൽ, ഒരു വലിയ കാര്യം വന്നാൽ എന്തിനാണ് അവർ അങ്ങനെ ഒഴുകിയത്? അത് ചന്തയാണ്, യമൻ എന്ന് വരുന്നതാണ്, എപ്പോഴെങ്കിലും വരുന്നതേ ഉള്ളൂ. അതുകൊണ്ട് അതിന് വിലപ്പെട്ട സാധനങ്ങൾ ഉണ്ടാവും. ആദ്യം തന്നെ പോയി അതിന്റെ മുത്തു സാധനങ്ങളൊക്കെ കൈക്കലാക്കാനാണ്. ഇതുകൊണ്ട് തന്നെ മുസ്തഫാ നബി ചോദിച്ചത് അയ്യുല്ല അമാലി അഫ്ളലു, ഏറ്റവും വലിയ അമലി എന്താണെന്ന് ചോദിച്ചപ്പോൾ, ഒരു വക്കത്തിന് 10 വക്കത്തിന് പോയിട്ടുള്ളതല്ലേ അസ്സലാത്തു അലി വലിയ വക്കത്തിഹ, ഏറ്റവും വലിയ അമലി എന്ന് ചോദിച്ചു പറഞ്ഞു ബാങ്ക് കൊടുത്താലുടനെ.
കാരണം വിലപ്പെട്ട സാധനത്തിന് വില കണക്കാക്കാൻ വേണ്ടിയാണ്. നേരം വയ്ക്കിയാൽ അതിന് വില കുറയും. അവിടെ ചന്തയെ കിടക്കും, നേരം വയ്ക്കാൻ വില കുറയും. ചൂടോടുകൂടെ കഴിക്കുക, കാരണം ഒരു വക്തന് നമുക്ക് നൽകിയത് അവസരങ്ങളാണ് എന്ന് നമ്മൾ ചിന്തിക്കണം. ഭയങ്കര അവസരങ്ങളാണ്. അള്ളാഹു അത് മുതലെടുക്കാൻ തോപ്പിക്ക് തരട്ടെ.